ഹായ് ഗൈസ്, ഇത് ഗിസ് ബോർഡിൽ നിന്ന് ഷാഫിയാണ്. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും ഒരേപോലെ ഉപയോഗപ്പെടും, ഇഷ്ടപ്പെടുമെന്ന് കരുതുന്ന ഒരു ആപ്പുമായിട്ടാണ്. അതിനുമുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മളൊക്കെ പണ്ട് ആദ്യമൊക്കെ ഫോൺ ഉപയോഗിച്ചിരുന്നത് വെറും SMS അല്ലെങ്കിൽ കോള് പോലെയുള്ള ബേസിക് ആവശ്യങ്ങൾക്കായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറിയിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ബാങ്കിങ്, കച്ചവടം, ജോലി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോൺ മാത്രമാണ്. സോ അതിനൊരു സെക്യൂരിറ്റി, വേണ്ടാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി, സുരക്ഷ പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും iOS ആവട്ടെ, ആൻഡ്രോയിഡ് ആവട്ടെ, എല്ലാ ഫോണുകളിലും ലഭ്യമാണ്. അത്തരത്തിലുള്ള പല ആപ്പുകളും നമ്മൾ പരീക്ഷിച്ചതും ഉപയോഗിച്ചതുമാണ്. ഇന്നിവിടെ അത്തരത്തിൽ നിലവിൽ ഉള്ള ആപ്പുകളിൽ ഏറെ മെച്ചമെന്ന് തോന്നുന്ന പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നല്ല ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂടുതൽ വളച്ചിട്ടില്ലാതെ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്പ്, ആൻറ്റി തെഫ്റ്റ് സെക്യൂരിറ്റി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെർച്ച് കൊടുക്കുക, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ശേഷം ഓപ്പൺ ചെയ്യുക. ഇതിൽ ഇത്രയും മുകളിൽ മൂന്ന് ഓപ്ഷൻസ് കാണാം: ചാർജർ, മോഷൻ ഡിറ്റക്റ്റീവ്. ഇത് കൂടാതെ താഴെ SMS മോഡായിട്ട് ഒരുപാട് വേറെയും ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉപകാരപ്രദമായ മൂന്ന് കാര്യങ്ങളാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് ചാർജർ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നമ്മൾ ഇനേബിൾ ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇതുവഴി നമ്മൾ നമ്മുടെ ഫോൺ ചാർജറിലിട്ട് കഴിഞ്ഞാൽ, വൺസ് ചാർജറിലിട്ട് നമ്മൾ ഇത് ഇനേബിൾ ചെയ്തതിന് ശേഷം ചാർജറിലിട്ട് നമ്മൾ പോയാൽ, ആരെങ്കിലും ഈവൻ നമ്മളാണെങ്കിലും കൂടെ ഫോൺ ചാർജർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു അലാറം മുഴക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. തീർച്ചയായും നമുക്കൊരു ഉപകാരപ്പെടും, കാരണം പലപ്പോഴും നമ്മൾ ജോലി സ്ഥലത്തോ മറ്റോ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫോൺ ചാർജിലിട്ടിട്ട് നമ്മൾ പോകും, പിന്നീട് അത് ആരെങ്കിലും ഊരിക്കൊണ്ട് പോയാലോ മറ്റോ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഏറെ ഉപകാരമായിരിക്കും ഈ ഓപ്ഷൻ. ഇനി രണ്ടാമത്തേത് മോഷൻ. ഇത് അതിലേറെ നിങ്ങൾ അതിശയപ്പെടുന്ന, രസകരമായ, ഒപ്പം സുരക്ഷ കൂടുതൽ നൽകുന്ന ഒരു സൗകര്യമാണ്. ഇത് പ്രകാരം ഇതിൽ താഴെ രണ്ട് ഓപ്ഷൻ കാണാം: സെൻസിബിലിറ്റി, വോളിയം. അതിനു മുമ്പ് എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഇത് മോഷൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഫോണ് ലോക്ക് ചെയ്തതിന് ശേഷം ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ടച്ച് ചെയ്താൽ, അതല്ലെങ്കിൽ ഫോണിൻ്റെ ലോക്ക് മാറ്റാൻ നോക്കിയാൽ, ഇതെല്ലാം ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോക്ക് മാറ്റുന്ന ആളുടെ അല്ലെങ്കിൽ ഫോൺ ടച്ച് ചെയ്യുന്ന ആളുടെ ഫോട്ടോ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് ആ സമയത്ത് തന്നെ അയച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഡിറ്റക്റ്റീവ്. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ. ഇതിൽ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് കാണാം, അതായത് സിം ചേഞ്ച് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക, ലോ ബാറ്ററി ആകുമ്പോൾ മൊത്തം കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫോണിൻ്റെ ഈ പവർ ഓഫ് ബട്ടൺ അത് ഡിസേബിൾ ചെയ്യുന്ന ഓപ്ഷന്, സ്റ്റാറ്റസ് ബാർ ഡിസേബിൾ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കിട്ടും. പക്ഷേ ഇത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനേബിൾ ചെയ്യുമ്പോൾ മോർ കൊടുത്താൽ ബൈ പ്രോ വേർഷൻ വാങ്ങേണ്ടി വരും. ഇതിന് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. പക്ഷേ അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, ഇല്ല എങ്കിൽ കൂടെ ഈ രണ്ട് ഓപ്ഷൻസ്, ചാർജർ, മോഷൻ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ചാർജർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് ഇനേബിൾ ചെയ്താൽ മാത്രം മതി. വൺസ് ഇനേബിൾ ചെയ്താൽ ഓക്കെ ആകും. ശേഷം നിങ്ങൾ ഫോൺ ചാർജിലിട്ടാൽ ചാർജ് പ്ലഗ് അൺപ്ലഗ് ചെയ്യുന്ന സമയത്ത് സൈറൻ മുഴങ്ങും. ഈ രണ്ടാമത്തെ മോഷൻ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ഇതിവിടെ വോളിയം ഒരു 50 സെറ്റ് ചെയ്തു, ശേഷം ഇനേബിൾ ചെയ്തു. അത് 5 സെക്കൻഡ്സിനുള്ളിൽ ആക്റ്റീവ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ശേഷം ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇനി നമ്മൾ ഫോൺ ഓഫ് ചെയ്തു. ഈവൻ ഞാൻ കൂടെ ഇത് ഓൺ ചെയ്തിട്ട് തെറ്റായ രീതിയിൽ പാസ്വേഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു സൈറൺ, ഒരു അലറാണ് നിങ്ങൾക്ക് എടുക്കുക. ഇത് നമുക്ക് വോളിയം കൂട്ടാം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ വോളിയം കൺട്രോൾ ചെയ്യുന്നത്, അതനുസരിച്ച് വോളിയം കൂട്ടാം, അതുപോലെ വോളിയം കുറയ്ക്കാം. സെൻസിബിലിറ്റി, അതായത് എത്രത്തോളം ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എത്ര തവണ പാസ്വേഡ് തെറ്റാകുമ്പോൾ ഇത് വരണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഫോൺ നമുക്ക് എവിടെയും ധൈര്യമായിട്ട് വെച്ച് പോകാം. ഇനി കറക്റ്റായിട്ടുള്ള പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. ഇപ്പോൾ ഇത് ഓണായി. ഓക്കെ, ഇതുപോലെ ഇതിലുള്ള മറ്റ് സെറ്റിങ്സുകളും അതുപോലെ ഞാൻ ആപ്പ് എടുത്ത് കാണിച്ചു തരാം. ഇതിൽ ഈ രണ്ട് മൂന്ന് ഓപ്ഷൻസ് അല്ലാതെ താഴെ ആയിട്ട് വരുന്ന ഇത്രത്തോളം സെറ്റിങ്സ് നിങ്ങൾക്ക് പരിശോധിച്ച് ഓരോ രീതിയിലുള്ള സുരക്ഷകളും ഉറപ്പുവരുത്താം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത്തരത്തിൽ മറ്റുള്ളവർ നമ്മുടെ ഫോൺ ലോക്ക് മാറ്റാൻ ശ്രമിച്ചാൽ അവരുടെ ഫോട്ടോസ് അതല്ലെങ്കിൽ ചിത്രങ്ങളെല്ലാം നമ്മുടെ ഫോണിലേക്ക് നമുക്ക് മെയിലായിട്ട് വരുമെന്ന്, അതെങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. ജിമെയിൽ എടുത്താൽ ഇതിൽ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത മെയിൽ പ്രകാരം എനിക്ക് എൻ്റെ ഐഡിയിലേക്ക് ഇത്രത്തോളം ഫോട്ടോസ് തെറ്റായ രീതിയിൽ ശ്രമിച്ചപ്പോൾ, ലോക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ വന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ ആൻറ്റി തെഫ്റ്റ് സെക്യൂരിറ്റീൻ്റെ ആപ്പിൽ നിന്ന് വന്ന
ഫോട്ടോസ് നമുക്ക് കാണാം. ഇത് അതുപോലെ ആരും നമ്മുടെ ഫോൺ തെറ്റായ രീതിയിൽ ലോക്കം മാറ്റാൻ ശ്രമിച്ചാലും ഈ ഫോട്ടോസ് ആ സമയത്ത് തന്നെ, കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. അതുപോലെ മറ്റ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് റിംഗ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. മറ്റ് മലയാളത്തിലുള്ള ടെക്നോളജി വാർത്തകൾക്കായിട്ട് ഗിസ്ബോട്ടിൻ്റെ മലയാളം വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.